വിജയദശമി നാളിൽ അറിവിന്റെ മധുരം നുകർന്ന പ്രവാസലോകത്തെ കുരുന്നുകൾ യുഎഇയിൽ വിവിധ ഇടങ്ങളിലായി നൂറുകണക്കിന് കുട്ടികൾ ആദ്യാക്ഷരം കുറിച്ചു. ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ നടന്ന വിദ്യാരംഭ ചടങ്ങുകളിൽ നൂറോളം കുട്ടികളാണ് പങ്കെടുത്തത്. യുഎഇയിലെ വിവിധ എമിറേറ്റുകളിലായി പ്രവാസി സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിദ്യാരംഭത്തിൽ നൂറുകണക്കിന് കുരുന്നുകളാണ് ആദ്യാക്ഷരം കുറിച്ചത്. കേരളത്തിൽ നിന്നും കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖർ യുഎഇയിലെ വിദ്യാരംഭ ചടങ്ങുകളുടെ ഭാഗമായി. ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിദ്യാരംഭ ചടങ്ങിൽ നൂറോളം കുട്ടികളാണ് ആദ്യാക്ഷരം കുറിച്ചത്. രാവിലെ 6 മണിക്ക് ആരംഭിച്ച എഴുത്തിനിരുത്ത് 9 മണി വരെ നീണ്ടു. സംഗീതജ്ഞൻ കൈതപ്രം വിശ്വനാഥൻ നമ്പൂതിരി, അസോസിയേഷൻ പ്രസിഡന്റ് E.P. Johnson എന്നിവർ കുട്ടികൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകി. വിദ്യാരംഭം എന്നത് പ്രധാനപ്പെട്ട ചടങ്ങാണെന്നും അത് ഇവിടെ ഭംഗിയായി നടത്താൻ പറ്റിയെന്നും കൈതപ്പുറം വിശ്വനാഥൻ നമ്പൂതിരി പറഞ്ഞു. കാരണം നമ്മളെ കുട്ടികളെ നല്ല വഴിയിലെത്തിക്കാൻ വേണ്ടി ഒരു സംഘടന ശ്രമിക്കുക പറഞ്ഞ വലിയൊരു കാര്യമാണ്. കുട്ടികളുടെ ആ വിദ്യാരംഭം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ്. അത് ഏറ്റവും ഭംഗിയായി ഇവിടെ നടത്താൻ പറ്റി. അത് എല്ലാവരുടെയും സഹകരണവും കുട്ടികളുടെ അനുഗ്രഹവും ജഗദീശന്റെ അനുഗ്രഹവും അമ്മയുടെ ശ്രീ സരസ്വതിയുടെ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രജിസ്ട്രേഷൻ ഫീസ് ഈടാക്കാതെയാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ കുട്ടികളെ എഴുത്തിനിരുത്തിയതെന്ന് പ്രസിഡന്റ് E.P. Johnson വ്യക്തമാക്കി. എഴുത്തിനിരുത്തിനുള്ള എല്ലാ കർമ്മങ്ങളും നിർവഹിച്ചതിന് ശേഷം അവർക്കിവിടെ പായസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും മറ്റുള്ള വന്നവർക്കെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ യാതൊരു വിധമായ രജിസ്ട്രേഷൻ ഫീസോ ഒന്നും തന്നെ വാങ്ങിക്കാതെ നമ്മൾ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി അബ്ദുള്ള മല്ലിച്ചേരി, ട്രഷറർ K ബാലകൃഷ്ണൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ അജയ് കുമാർ S പിള്ള, ജാഫർ കണ്ണാട്ട്, ഖാൻ പാറയിൽ, മാധവൻ പാടി, കൺവീനർ സിജോ എന്നിവർ വിദ്യാരംഭ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിലും ഏകത, അക്കാഫ് തുടങ്ങിയ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലും വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു. NTV ദുബായ്. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.